വേനൽക്കാലം ചൂടും കനത്തു തുടങ്ങി. ഇനി മറ്റു രോഗങ്ങൾക്കൊപ്പം നാം സൂക്ഷിക്കേണ്ടത് ഇഴജന്തുക്കളെ. കനത്ത വേനൽ ചൂടിന്റെ ആധിക്യം വർദ്ധിച്ചതോടെയാണ് ഉഗ്രവിഷമുള്ള പാമ്പുകൾ മാളങ്ങളിൽ നിന്നും പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ വാവ സുരേഷ് മുന്നറിയിപ്പ് നൽകുന്നത്. ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നതിനാൽ അവ തണുപ്പുള്ള സ്ഥലം തേടിയിറങ്ങും. പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിൻ്റെ വീര്യം ഈ സമയം വർദ്ധിക്കും. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ജാഗ്രത വേണം. വേനൽക്കാലത്ത് പാമ്പ് കടിയേറ്റാൽ കൂടുതൽ വിഷം ശരീരത്തിൽ കയറാനുള്ള സാധ്യത ഏറെയാണ്. വനമേഖലകളും തോട്ടം മേഖലകളുമുള്ള ജില്ലകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ്. രാത്രികാലങ്ങളിലും അശ്രദ്ധയോടെ നടക്കുമ്പോഴും കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പുചവറുകൾ നീക്കാൻ ശ്രമിക്കുമ്പോഴും വിഷജന്തുക്കളുടെ കടിയേൽക്കാൻ സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ പാമ്പ് കടിയേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വാവ സുരേഷ് നിർദ്ദേശിക്കുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന പരിസരം തീയിടരുത്. കാരണം തീയുടെ ചൂടേൽക്കുമ്പോൾ പാമ്പുകൾ പുറത്തേക്ക് കടക്കും. വീടിനോട് ചേർന്ന് വിറക് അടുക്കി വയ്ക്കാതിരിക്കുക. പാമ്പുകൾ ഇവയ്ക്കുള്ളിലെത്തുകയും അവിടെ നിന്ന് തുറന്നിട്ട ജനലിലൂടെ വീട്ടിലേക്ക് കയറുകയും ചെയ്യും. ജനാലയ്ക്ക് സമീപം സൈക്കിൾ, ബൈക്ക്, ഏണി, വടി തുടങ്ങിയവ സൂക്ഷിക്കരുത്. ഇവയിലും പാമ്പ് കയറിപ്പറ്റിയാൽ വീട്ടിനുള്ളിലേക്ക് കടക്കും. പരിസരത്തോ വീടിനോട് ചേർന്നോ തൊണ്ട്, ചിരട്ട, ഇഷ്ടിക തുണ്ടുകൾ, ഓട് തുടങ്ങിയവ കൂട്ടിയിടരുത്. ഷൂസ് അടക്കം കവറിങ്ങുള്ള ചെരുപ്പുകൾ മുറ്റത്തിടരുത്. അതിൽ പാമ്പുകൾ കയറിയിരിക്കാം. വാതിൽ തുറന്നിടാതിരിക്കുക. ചുവറിനോട് ചേർന്നാണ് ഇഴജന്തുക്കൾ സഞ്ചരിക്കുന്നത്. വീടിനോട് ചേർന്ന് പടരുന്ന ചെടികൾ ഒഴിവാക്കുക. വീടിൻ്റെ പരിസരത്ത് മാളങ്ങൾ ഉടൻ അടയ്ക്കുക. പറമ്പ് വൃത്തിയാക്കുക പ്രധാനമാണ്. ആഴ്ചയിലൊരിക്കൽ ഡീസൽ സ്പ്രേ ചെയ്താൽ ആ ഭാഗത്തേക്ക് ഗന്ധം കാരണം പാമ്പുകൾ അടുക്കില്ല. മലിനജലം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുക. പാമ്പുകൾ ദാഹം തീർക്കാൻ ഇവിടെ എത്തിയേക്കാം. അടുത്ത പറമ്പിലേക്ക് മാലിന്യം തള്ളരുത്. എലിയെ പിടിക്കാനെത്തുന്ന പാമ്പുകൾ അവിടെ നിന്ന് നമ്മുടെ പറമ്പിലേക്കും പിന്നീട് വീട്ടിനുള്ളിലേക്കും കടക്കാം. കൂടാതെ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വീടും പരിസരവുമെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. അടുക്കള, വാട്ടർ ടാങ്ക് തുടങ്ങിയ തണുപ്പേറെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇവിടെ ഇടയ്ക്കിടെ ശ്രദ്ധയോടെ വൃത്തിയാക്കുകയും വേണം. വീട്ടിനുള്ളിലേക്കുള്ള ഓവുചാലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇവ അടച്ചു സൂക്ഷിക്കുകയും ചെയ്യുക. വാതിൽ പാളികൾക്കിടയിലും വിടവുണ്ടോ എന്ന് പരിശോധിക്കുക. വീട്ടിന് മുന്നിലിടുന്ന ചവിട്ടിക്കടിയിലും പാമ്പുകൾ ചുരുണ്ടുകൂടിയിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവയും പ്രത്യേകം പരിശോധിക്കുക. ചെരുപ്പുകൾ, ഷൂസുകൾ എന്നിവ ഇടുമുമ്പ് തന്നെ പരിശോധിക്കണം. ഇവ വീടിന് പുറത്തിടാതെ അകത്ത് തന്നെ സൂക്ഷിക്കുകയും ചെയ്യുക. വിറക് തുടങ്ങിയ വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങൾ നിരീക്ഷിക്കണം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും യാത്രയ്ക്ക് മുമ്പ് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കടുത്ത വേനലും ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും കാരണമാണ് ഇവ മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരാൾക്ക് പാമ്പ് കടിയേറ്റാൽ അയാളെ എത്രയും വേഗം പാമ്പ് കടി ചികിത്സയ്ക്കുള്ള സംവിധാനമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നത് തന്നെയാണ് പരമപ്രധാനമായത്. ശരീരത്തിൽ വ്യാപിക്കുന്ന വിഷത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക എന്നതാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം ഒരു രോഗിയെ പരിചരിക്കേണ്ടത്. അടിയന്തര സഹായത്തിനായി സർപ്പ, മൊബൈൽ ആപ്പ് പോലുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കടിയേറ്റ ശേഷമുള്ള ആദ്യ 1.5 മിനിറ്റ് ഏറെ നിർണായകമാണ്. പാമ്പ് കടിയേറ്റ വ്യക്തിയെ നിരപ്പായ പ്രതലത്തിലാണ് കിടത്തേണ്ടത്. കടിച്ച ഭാഗം മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കാതിരിക്കുക. പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഭയപ്പെടുത്താതെ ആത്മവിശ്വാസം നൽകുക എന്നതാണ് മറ്റൊരു കാര്യം. കടിയേറ്റ ആളെ ഉടനെ ആശുപത്രിയിലെത്തിക്കുക. പാമ്പ് കടിയേറ്റ ആൾക്ക് മധുരമുള്ള പാനീയങ്ങൾ നൽകുന്നത് ഒഴിവാക്കുക. ഒരു കാരണവശാലും ആൽക്കഹോൾ പാടില്ല. ചിലർ മൂത്രം വിഷമിറങ്ങാൻ ഉത്തമ പ്രതിവിധിയാണെന്ന് പറഞ്ഞ് കുടിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. കടിയേറ്റയാൾ അധികം നടക്കാനും ഓടാനും പാടില്ല. ശരീരം ഇളകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാടശേഖരങ്ങളിലും വെള്ളം നനയുന്ന തണുപ്പുള്ള സ്ഥലങ്ങളിലും പാമ്പുകൾ കിടക്കാൻ സാധ്യത ഏറെയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ സൂക്ഷിച്ചില്ല എങ്കിൽ പാമ്പിൻ്റെ കടിയേൽക്കാൻ സാധ്യതയേറെയാണ്. ശീതരക്തമുള്ള പാമ്പുകൾ അസഹ്യമായ ചൂടിൽ ശരീര താപനില കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് പുറത്തിറങ്ങുന്നത്. അതിനാൽ തന്നെ ഇവയെ പ്രത്യേകം കരുതലോടെ തന്നെ ശ്രദ്ധിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.